അപ്പൊ നമുക്ക് ഗ്രീഷ്മയുടെ വെഡിങ് മേക്ക് ഓവർ ലുക്കും ഒരു റിസപ്ഷൻ ലുക്കും കാണാം. ഞാൻ ഗായത്രി നായർ, അമ്മ അംബിക രമേശ് കൂടെ ഉണ്ട്. സോ ലെറ്റ്സ് മൂവ് ഓൺ ടു ദ വീഡിയോ. നമ്മൾ ഗ്രീഷ്മയുടെ മേക്കപ്പ് കഴിഞ്ഞതിന് ശേഷം ഒരു ഹെയർ സ്റ്റൈലിനെ കുറിച്ച് ആലോചിച്ച് മനസ്സിൽ വെച്ചേക്കുക. അതായത് ബ്രെയ്ഡിങ് ആണ്, എന്നാൽ ബാക്ക് സൈഡിലാണ് മൊത്തം ബ്രെയ്ഡിങ് കാണുന്നത്. ഫ്രണ്ടിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ വേവ്സ് പോലെ തോന്നുന്ന രീതിയിലാണ് ഫ്രണ്ടിൽ നിന്ന് കാണുമ്പോൾ, എന്നാൽ ബാക്കിലോ നല്ല നീളത്തിൻ്റെ കിടക്ക്. എന്നിട്ട് അതിൻ്റെ കൂടെ കുഞ്ഞു കുഞ്ഞു ഫ്ലവേഴ്സും കൂടെ വെച്ച് ഫിക്സ് ചെയ്തു. അങ്ങനെ തലേ ദിവസത്തെ ലുക്ക് റെഡി. ഗ്രീഷ്മയുടെ വെഡിങ് ലുക്കിലേക്ക് പോകാം. കണ്ണില് നമ്മൾ നല്ല സ്മോക്കി ആയിട്ട് കൊടുത്തിട്ട് നല്ല കർവ്ഡ് ആയിട്ടുള്ള ലാഷസും കൂടെ വെച്ച്. കണ്ണിന്റെ മേക്കപ്പ് ഇഷ്ടമായ കണ്ണൊന്ന് അടയ്ക്കുമോ, കാണിച്ചു കൊടുക്കട്ടെ. ചെറിയൊരു ഷിമ്മറി എന്ന ഡ്രസ്സിന് മാച്ചിങ് ആവുന്ന രീതിയിലും ചെറിയൊരു സ്മോക്കി ആയിട്ടുള്ള വാലും ഒക്കെ കൊടുത്തിട്ടാണ് ചെയ്തത്. ഒരുപാട് ഇങ്ങനെ ലൗഡായിട്ടുള്ള കളേഴ്സ് ഒന്നും കൊടുക്കാതെ സട്ടിലായിട്ടുള്ള ആൻറ്റി ഗോൾഡ് കളർ കൊടുത്തിട്ട് ബ്ലൗസൊക്കെ ചെയ്തപ്പോൾ അതിനൊരു ക്ലാസ് ലുക്കായിരുന്നു. സാരിയിലും ഇങ്ങനെ പളപളാ തിളങ്ങുന്ന സാരിയല്ല, പകരം നല്ല ഭംഗിയുള്ള സാരിയായിരുന്നു. അപ്പോൾ അതിന് മാച്ചിങ് ആയിട്ടുള്ള ഹിപ്പ് ചെയിനും ഒക്കെ ഇട്ടപ്പോൾ ഒരു കിടിലൻ ലുക്കായിരുന്നു കേട്ടോ. ഒരുങ്ങിക്കഴിഞ്ഞപ്പോൾ രണ്ട് സൈഡിൽ നിന്ന് നോക്കുമ്പോൾ മാത്രം റോസ് കാണുന്ന രീതിയിൽ റോസ് ഒരു ബഞ്ചിനാണ് രണ്ട് സൈഡിൽ നമ്മൾ വെച്ചേക്കുന്നത്, ഇവിടെ ഇവിടെ. അതേസമയം ബാക്കിൽ നിന്ന് അധികം റോസ് കാണത്തില്ല, ബാക്കിൽ നിന്ന് കൂടുതലും മുല്ലപ്പൂ മാത്രമാണ് കാണുന്നത്. ബാക്ക് സൈഡിൽ നിന്നുള്ള വ്യൂ ഇങ്ങനെ, സൈഡിൽ നിന്നുള്ള വ്യൂ ഇങ്ങനെ, ഇനി ഫ്രണ്ട് വ്യൂ ഇതുപോലെ. ഗ്രീഷ്മ മാത്രമല്ല, ഗ്രീഷ്മയുടെ സിസ്റ്റർ ഇൻ ലോയും ഇവിടെ നിന്ന് ഒരുങ്ങാനുണ്ടായിരുന്നു. നല്ല മാല, താങ്ക് യു. ഗ്രീഷ്മ വന്നപ്പോ പറഞ്ഞ പോലെ വളരെ സട്ടിലായിട്ട്, എന്നാ നല്ല ഹൈലൈറ്റ് ചെയ്തിട്ടല്ലേ ചെയ്തേക്കുന്നത്. അതെ, ഹെയർ ഇങ്ങനെ സൈഡിൽ നിന്ന് ട്വിസ്റ്റ് ചെയ്തിട്ട് സൈഡ് ആംഗിളിൽ നിന്ന് ഈ ഒരു ജ്വല്ലറിയും കാണുന്ന രീതിയിലാണ് സൈഡ് ആംഗിളിൽ നിന്ന് ചെയ്തേക്കുന്നത്. അപ്പൊ ഹാപ്പി തനിമ ബ്രൈഡ് ആണല്ലോ.